വെൽക്കം ബാക്ക് ടു സ്റ്റഡി വേൾഡ്. ഇന്ന് പറയാൻ പോകുന്നുള്ളത് റോളൻഡ് ബർത്സ് ആൻഡ് ഹിസ് നറേറ്റീവ് കോഡ്സ് ആണ്. സോ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അദ്ദേഹത്തിൻ്റെ 5 നറേറ്റീവ് കോഡ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഇതൊരു 4 മാർക്കിനൊക്കെ വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് പ്രോ എയററ്റിക് കോഡ് എന്നുള്ളതാണ്. ആ ഒരു കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഒരു സംഭവം, ആ ഒരു സംഭവം ഒക്യൂർ ചെയ്യുന്നതിനെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഓർഡർ ഓഫ് ഹാപ്പനിങ്, ഒരു സംഭവം അതിൻ്റെ ഹാപ്പനിങ്, ഫസ്റ്റ് ദിസ് ഹാപ്പൻഡ് ദെൻ ദാറ്റ്, അങ്ങനെ ആ ഒരു ഓർഡറിനെയാണ് ഈ ഒരു പ്രോ എയററ്റിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. നമ്മൾ പറയുമല്ലോ ഒരു കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടായി പിന്നെ അങ്ങനെ നിർത്തി ഇങ്ങനെ പറയുമല്ലോ, അതിനെയാണ് ഈ ഒരു പ്രോ എയററ്റിക് കോഡ് എന്ന് പറയുന്നുള്ളത്. റെഫേഴ്സ് ടു ദ സീക്വൻസ് ഇൻ വിച്ച് ഇവൻറ്റ്സ് ഒക്യുർ. അതുപോലെ തന്നെ രണ്ടാമത് എന്നുള്ളത് ഹെർമനറ്റിക് കോഡ് എന്നുള്ളത്. ഹെർമനറ്റിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഇത് വിശദീകരിക്കുന്നതും അതുപോലെ തന്നെ റീഡറിന് ഇൻഫോം ചെയ്യുന്നതുള്ളതും അബൌട്ട് ഡീറ്റെയിൽസ് ഓഫ് എ നറേറ്റീവ്. ഒരു നറേറ്റീവിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് റീഡറിന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുള്ളത്. ബൈ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ലൈക്ക്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനാണ് ഈ ഒരു നറേറ്റീവ് റീഡേഴ്സിന് വിശദീകരിച്ച് കൊടുക്കുന്നുള്ളത്. ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ, എങ്ങനെ, വാട്ട് ഹാപ്പൺ, വൈ, ബൈ വോം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ആൻസറായിട്ടാണ് ഈ ഒരു നറേറ്റീവ് റീഡറിന് എന്ത് ചെയ്യുന്നുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അതിനെയാണ് ഈ ഒരു ഹെർമനറ്റിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ കൾച്ചറൽ കോഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് കോമൺ കോഡാണ്. കൾച്ചറൽ കോഡ് എന്നുള്ളത് ഷെയർഡ് ഇൻ എ കമ്മ്യൂണിറ്റി. ഈ ഒരു കോമൺ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നതിനെയാണ് ഈ ഒരു കൾച്ചറൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കൾച്ചറൽ കോഡിൻ്റെ എലമെൻ്റ് എന്നുള്ളത് കോമൺ നോളജ്, അതെന്ത്, ദാറ്റ് പീപ്പിൾ ഓഫ് എ കമ്മ്യൂണിറ്റി ഷെയർ, കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്ന കോമൺ നോളജാണ് ഈ ഒരു കൾച്ചറൽ കോഡിൻ്റെ എലമെൻ്റ് എന്നുള്ളത്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഹിസ്റ്ററി, കൾച്ചർ, എത്നിസിറ്റി, ജിയോഗ്രഫി, ട്രഡീഷൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ കോമൺ നോളജായി ഷെയർ ചെയ്യുന്നതിനെയാണ് ഈ ഒരു കൾച്ചറൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ സെമിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് നാലാമത്. സെമിക് കോഡ് എന്നുള്ളത് ജനറലി അക്സെപ്റ്റഡ് സെറ്റ് ഓഫ് സ്റ്റീരിയോ ടൈപ്പ് സയൻസ്. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് സയൻസ്, ജനറലി അക്സെപ്റ്റ് ചെയ്ത സ്റ്റീരിയോ ടൈപ്പ് സയൻസ് എന്നുള്ളത് ഇത് ഇൻഫോർമേഷൻ ചെയ്യുന്നുള്ളത് അബൌട്ട് പീപ്പിൾ ഇൻ സിറ്റുവേഷൻസ് വിത്തൗട്ട് മച്ച് എക്സ്പ്ലനേഷൻ. ഒരുപാട് എക്സ്പ്ലനേഷനും ഡീറ്റെയിൽസും ഒന്നും ഇല്ലാതെ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകുന്നതിനെയാണ്. അതുപോലെ തന്നെ ആ ഒരു ഇൻഫർമേഷൻ നൽകിയിട്ടാകുമ്പം അക്സെപ്റ്റ്, ജനറലി അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് സെമിക് കോഡ് എന്ന് പറയുന്നുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാകുമ്പോൾ എന്തെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഇന്ത്യൻ ഹൗസിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്, ഒരു സെലിബ്രേഷൻ ഉണ്ടാകുമ്പോൾ അല്ലേ നമ്മൊരു ഫ്ലവേഴ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആൻഡ് ഇന്ത്യൻ ഹൗസ് ഡെക്കറേറ്റഡ് വിത്ത് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് കൊണ്ട് ഒരു ഇന്ത്യൻ ഹൗസ് ഡെക്കറേറ്റ് ചെയ്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റെഫേഴ്സ് ടു എ സെലിബ്രേഷൻ, അതാണ് ഈ ഒരു സെമിക്കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ സിംബോളിക് കോഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് സിമിലർ ടു സെമിക്കോഡ്, സെമിക്കോഡുമായിട്ട് സിമിലർ തന്നെയാണ്. ബട്ട് ദ മീനിങ് ഗോസ് ബിയോണ്ട് ദ സ്റ്റീരിയോ ടൈപ്പ് ആൻഡ് റെഫേഴ്സ് ടു ലാർജർ ഐഡിയാസ്. ഈ ഒരു സിംബോളിക് ഐഡിയാസ് കൊണ്ട് ലാർജർ ഐഡിയാസാണ് പങ്കുവെക്കുന്നുള്ളത്. സിംബോളിക് കോഡ്സ് സിഗ്നിഫൈസ് ദാറ്റ് സംതിങ് ഇസ് ഹാപ്പൻ അബൌട്ട് ടു ഹാപ്പൻ, ഒരു കാര്യം സംഭവിക്കുന്നതിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ടതാണ്. ലൈക്ക് ദ ഐസൊലേഷൻ, ഒറ്റപ്പെടൽ, ഇല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പേഴ്സൺ, ഒരാളുടെ മരണം, ഇല്ലെങ്കിൽ സെലിബ്രേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു സിംബോളിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. സംതിങ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ, ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇത്, ഐസൊലേഷനും ഡെത്ത് ഓഫ് എ പേഴ്സണും സെലിബ്രേഷനൊക്കെ പോലെ ഒരു ഹാപ്പൻ നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിംബോളിക് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ലാർജർ ഐഡിയാസ് ആയിരിക്കും ഈ ഒരു സിംബോളിക് ഐഡിയ ഉദ്ദേശിക്കുന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യാം.